നോക്കുക, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, അതിനകത്ത് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് ഹ്യൂമൺ റെസ്പിറേറ്ററി സിസ്റ്റം, അല്ലേ? ഹ്യൂമൺ റെസ്പിറേറ്ററി സിസ്റ്റത്തെ ലങ്സ് എന്ന പേരിൽ, അല്ലേ, ശ്വാസകോശം എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അതിൻ്റെ ഓരോ പാർട്സുകൾ നമുക്ക് പരിപെടാം. ഫാരിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് എ കോമൺ പാസേജ് ഓഫ് ഫുഡ് ആൻഡ് എയർ. ഫുഡിൻ്റെയും എയറിൻ്റെയും ഒരു കോമൺ പാസേജാണ് ഫാരിങ്സ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്, അല്ലേ? അതേപോലെ ഗ്ലോട്ടിസ് എന്ന് പറയുന്ന പാർട്ട്, ഗ്ലോട്ടിസ് നോക്കുക. ഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഓഫ് ലാറിങ്സ് ഓർ ട്രക്കിയ, ട്രക്കിയയുടെയോ ലാറിങ്സിൻ്റെയോ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് ഗ്ലോട്ടിസ് എന്നാണ് പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. എപ്പി ഗ്ലോട്ടിസ്, അടുത്ത പാർട്ട്. എപ്പി ഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കാർട്ലേജീനിയസ് ഫ്ലാപ്പ് എപ്പി ഗ്ലോട്ടിസ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ എ ഗ്ലോട്ടിസ്. ഗ്ലോട്ടിസ് ഫുഡ് കടക്കാതെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? ഈ പറയുന്ന എപ്പി ഗ്ലോട്ടിസ്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ എപ്പി ഗ്ലോട്ടിസ് നടയുന്നതുകൊണ്ടാണ് ഫുഡ് എങ്ങോട്ട് തള്ളിക്കയറാത്തത്, ലങ്സിലോട്ട് തള്ളി കയറാത്തത്. പ്ലൂറ, അല്ലേ, ലങ്സിൻ്റെ ആവരണത്തെയാണ്, ഡബിൾ ലെയർ മെമ്പറേനെയാണ് പ്ലൂറ എന്ന പേരിൽ അവിടെ അറിയപ്പെടുന്നത്, അല്ലേ? വിത്ത് പ്ലൂറൽ ഫ്ലൂയിഡ് ബിറ്റ്വീൻ ദം റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ഓൺ ലങ്സ് സർഫസ്. ലങ്സിൻ്റെ ഫ്രിക്ഷൻ ഒഴിവാക്കലാണ് ഈ പ്ലൂറ മെമ്പറൈൻ, പ്ലൂറ ഫ്ലൂയിഡിൻ്റെ പ്രധാന പ്രയോഗം. ഡബിൾ ലെയർ മെമ്പറൈനാണ് പ്ലൂറ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. നോക്കുക, നമുക്കതിൻ്റെ ഔട്ടർ പ്ലൂറൽ മെമ്പറൈൻ ക്ലോസ് കോൺടാക്ട് വിത്ത് തൊറാസിക് ലൈനിങ് വെയർ ഇന്നർ പ്ലൂറൽ മെമ്പറൈൻ കോൺടാക്ട് വിത്ത് ലങ്സ് സർഫസുമായിട്ടാണ് ഇത് കോൺടാക്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലെഗ്സിൻ്റെ ഡയഗ്രംസ്. നേസൽ ക്യാവിറ്റി, നോസ്ട്രിൽസ്, അല്ലേ, നോസ്ട്രിൽസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോളാണ് നോസ്ട്രിൽസ്. രണ്ടാമത്തെ നേസൽ ക്യാവിറ്റി, അതേപോലെ തന്നെ ഫാരിങ്സ്, അതേപോലെ ട്രക്കിയ. ട്രക്കിയ നിർമ്മിച്ചിരിക്കുന്നത് കാർട്ട്ലേജ് റിങ്ങുകൾ കൊണ്ടാണ് ട്രക്കിയ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അത് രണ്ട് ബ്രാഞ്ചസ്സായിട്ട് മാറ്റപ്പെടുന്നു, അല്ലേ, ബ്രോങ്കിയോൾസ് എന്നറിയപ്പെടുന്നു. രണ്ട് ബ്രാഞ്ചസ്സായിട്ടാണ് ട്രക്കിയ മാറ്റപ്പെടുന്നത്, അല്ലേ. ആ ബ്രോങ്കിയോൾ ബ്രോങ്കസിൻ്റെ അഗ്രഭാഗമൊക്കെ ബ്രോങ്കിയോൾസുകൾ കാണപ്പെടും. ബ്രോങ്കിയോൾസിൻ്റെ എൻഡ് ഭാഗത്താണ് ആൽവിയോളയ പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ മെമ്പറൈനെയാണ് പ്ലൂറ, ഇതിൻ്റെ ആവരണം ടു ഡബിൾ ലെയർ മെമ്പറൈനാണ് ഇവിടെ എന്തുവല്ലറിയപ്പെടുന്നത്, പ്ലൂറ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. കേട്ടല്ലോ, ഇതാണ് അതിൻ്റെ ഡയഗ്രംസ് ആയിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി അടുത്ത് നോക്കുക, സ്റ്റെപ്സ് ഇൻ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ബ്രീത്തിങ് ഓർ പൾമോണറി വെൻറ്റിലേഷൻ ബൈ വിച്ച് അറ്റ്മോസ്ഫിയർ എയർ ഈസ് ഡ്രോൺ ഇൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആൽവിയോളർ എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. എയറിനെ ഉള്ളിലോട്ട് സ്വീകരിക്കുകയും ആരെ പുറത്തോട്ട് വിടുന്നു, കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ട് വിടുന്നു, അല്ലേ. ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ്, അവിടെ വെച്ച് ഗ്യാസുകൾ ഡിഫ്യൂസ് ചെയ്യുന്നു, അല്ലെ, ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് പോവുകയും ചെയ്യുന്നു. ട്രാൻസ്പോർട്ട് ഗ്യാസ് ബൈ ബ്ലഡ്, ബ്ലഡിലൂടെയാണ് ഈ പ്രവർത്തനം നടക്കുന്നത്, അല്ലേ. ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ബിറ്റ്വീൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ. അതേപോലെ യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ബൈ ദ സെൽ ഫോർ ദ അവിടെ കാറ്റബോളിക് റിയാക്ഷൻ ആൻഡ് റിസൾട്ട് റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെയാണ് ഇതിൻ്റെ പറയുന്നത്. ഇതിനകത്ത് രണ്ട് സ്റ്റെപ്സാണ് പ്രധാനമായിട്ടും മെക്കാനിസത്തിൽ പറയുന്നത്, ഇൻസ്പിറേഷനും എക്സ്പിറേഷൻ. എയർ ഉള്ളിലോട്ട് കടത്തുന്നതിന്, ഉള്ളിലോട്ട് വലിച്ചെടുക്കുന്നതാണ് ഇൻസ്പിറേഷൻ. അകത്ത് കിടക്കുന്ന എയർ പുറത്തോട്ട് കളയുന്നതാണ് എക്സ്പിറേഷൻ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. പിന്നെ അത് മസിൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട് റെസ്പിറേഷനകത്ത്. ഡയഫ്രം പ്രവർത്തിക്കുന്നുണ്ട്, ഇൻ്റർകോസ്റ്റൽ മസിൽസ്, അബ്ഡോമിനൽ മസിൽസൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്, അല്ലേ. ഈ ഡയഫ്രം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ലങ്സ് വരയ്ക്കുകയാണെങ്കിൽ രണ്ടായിട്ട് തിരിയുന്ന ഇവിടെ വെച്ച്, അല്ലേ, ഇവിടെ നമ്മൾ ലങ്സ് ഇതിൻ്റെ താഴ്ഭാഗമാണ് ഡയഫ്രംസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്, അല്ലേ. ഇതിൻ്റെ താഴ്ഭാഗത്തെയാണ് ഡയഫ്രംസ് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ഇതാണ് കാർട്ട്ലേജസ് റിങ്ങാണ് ട്രക്കിയ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. ഈ താഴ്ഭാഗം ഡയഫ്രം, അല്ലേ, തുടങ്ങിയതിൻ്റെ പ്രധാന ഡയഗ്രത്തിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ നമുക്ക് ഉള്ളത് ഇൻസ്പിറേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഇസ് എ പ്രോസസ് വൈ വിച്ച് ഡ്യൂറിങ് ദ അറ്റ്മോസ്ഫിയർ എയർ ഈസ് ഡ്രോൺ ഇൻ. അറ്റ്മോസ്ഫിയർ എയർ ഉള്ളിലോട്ട് കയറുന്ന പരിപാടിയാണ് ഇൻസ്പിറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇൻസ്പിറേഷൻ ക്യാൻ ഒക്കർ ഇഫ് ദ പ്രഷർ വിത്തിൻ എ ലങ്സ്. ലങ്സിലുണ്ടാകുന്ന ഒരു പ്രഷർ ഡിഫറൻസ് മൂലമാണ് ഇൻസ്പിറേഷൻ നടക്കുന്നത്, അല്ലേ. പ്രഷർ, അതായത് ഇൻട്രാ പൾമണറി പ്രഷർ ഈസ് ലെസ് ദാൻ
അറ്റ്മോസ്ഫിയർ പ്രഷറിനെ അപേക്ഷിച്ച് ഇൻട്രാ പൾമോണറി പ്രഷർ ലെസ് ആയിരിക്കണം. ഇറ്റ്സ് എ നെഗറ്റീവ് പ്രഷർ ദി ലങ്സ് വിത്ത് റെസ്പെക്ട് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലേ. നോക്കാത്ത അപ്പോൾ ആ പ്രോരോ പ്രോസസ്സ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഇൻസ്പിറേഷൻ ഇനിഷ്യേറ്റഡ് ബൈ കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം. ഡയഫ്രം ഇവിടെ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്, ഡയഫ്രം ഇവിടെ സങ്കോചിക്കുന്നു. ഡയഫ്രം ഇവിടെ അതിൻ്റെ അകത്ത് താന്നു കൊടുക്കുക എന്നതിന് അർത്ഥമാക്കി. അതാണ് ഡയഫ്രം എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഡയഫ്രം അല്ലേ, ഇതിൻ്റെ മേളിലാണ് നമ്മുടെ ലങ്സ് എന്ന് പറയുന്ന സാധനം സ്ഥിതി ചെയ്യുന്നത്. ഉണ്ടല്ലോ താഴെ ഡയഫ്രം. ഇങ്ങനെയൊക്കെ ഡയഫ്രം താഴോട്ടേക്ക് കോൺട്രാക്ട് ചെയ്യുന്നുണ്ടാ, താഴോട്ടേക്ക് കോൺട്രാക്ട് ചെയ്ത് കൊടുക്കുന്നു. കോൺട്രാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും താഴോട്ട് കുറയുന്നതനുസരിച്ച് അതിൻ്റെ ഓളി താഴോട്ട് കൊടുക്കുന്നതനുസരിച്ച് കൂടുതൽ എയറിൻ്റെ ഉള്ളിലോട്ട് വലിച്ചെടുക്കുവാൻ അവർക്ക് അത്രയും സ്പേസ് കൂടും. അപ്പോൾ അതിനുണ്ട് എയർ വലിച്ചെടുക്കാൻ അവർക്ക് ലങ്സിലോട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുന്നു. വോളിയം ഓഫ് തൊറാസിക് ചേമ്പറിന് ആൻറ്റീരിയോ പോസ്റ്റീരിയോ ആക്സിസ്. അതേപോലെ എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് ആണ് അടുത്ത് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ലിപ്സ് അപ്പ് ആൻഡ് റിബ്സ് ആൻഡ് സ്റ്റെർണം ഗോസ് ഇൻക്രീസ് ദ വോളിയം. റിബ്സും എക്സ്റ്റേണൽ ഇൻ്റർകോസ്റ്റൽ മസിൽസ് എല്ലാം വികസിക്കുന്നു അല്ലേ. അത് ഒന്നുകൂടെ വിടർന്നു കൊടുക്കുമ്പോൾ അവിടെ സ്റ്റെർണവും അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. അതിൻ്റെ വോളിയം ഓഫ് തൊറാസിക് ചേമ്പറിൻ ഡോർസോ വെൻട്രലാക്സ്, അതിൻ്റെ അകത്ത് എന്ത് കൂടുന്നു, വോളിയം കൂടുകയാണ് അവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ട്രക്ക് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന പാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് വോളിയം കൂടുന്നതുകൊണ്ട് എയറിനെ എങ്ങോട്ട് കയറാൻ പറ്റുന്നു, എയറിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുവാൻ പറ്റുന്നു അല്ലേ. വോളിയം കൂടുന്നതനുസരിച്ച് എയറിന് ഉള്ളിലോട്ട് കയറുവാൻ പറ്റുന്നു. ഓവറോൾ ഇൻക്രീസ് തൊറാസിക് വോളിയം സിമിലർ ഇൻക്രീസ് ദ പൾമണറി വോളിയം. പൾമണറി വോളിയം അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ദ പൾമണറി വോളിയം ഡിക്രീസ് ഇൻട്രാ പൾമണറി പ്രഷർ. അകത്ത് ഇൻട്രാ പൾമണറി പ്രഷർ അകത്തുള്ളതാണ്, അകത്തെ പ്രഷർ കുറയുന്ന ഫലമായി പുറത്ത് പ്രഷർ കൂടുതലായിരിക്കും. അതുകൊണ്ട് എയർ എങ്ങോട്ട് വലിയും, അകത്തോട്ടേക്ക് വലിയുകയാണ് അവിടെ ചെയ്യുന്നത്. ഫോഴ്സ് ദ എയർ ഫ്രം ഔട്ട് സൈഡ് ടു മൂവ് ദ ലങ്സ്, അതിൻ്റെ ഫലമായി പുറത്തിടക്കുന്ന എയർ അകത്തോട്ടേക്ക് തള്ളിക്കയറുകയാണ് അവിടെ ചെയ്യുന്നത്. അതാണ് ഇൻസ്പിറേഷനിൽ നടക്കുന്ന പ്രധാനപ്പെട്ട മെക്കാനിസമായിട്ട് അവിടെ പറയുന്നത്. അതേപോലെ എക്സ്പിറേഷൻ സമയത്തിന് നേരെ റിവേഴ്സിബിൾ പ്രോസസ്സാണ് നടക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൽവിയോളാർ എയർ ഈസ് റിലീസ്ഡ് ഔട്ട്. ആൽവിയോളാർ എയർ പുറത്തോട്ട് കളയുന്ന പ്രോസസ്സാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ നേരെ വിപരീതമായിരിക്കും അല്ലേ. അതായത് ഇതിനകത്ത് ഇൻട്രാ പൾമോണറി പ്രഷർ ഹയർ ദാൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതിനകത്ത് അകത്തെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. സോ ആയിട്ട് ഇത് നമ്മൾ ലങ്സ് ഇങ്ങനെ ഒന്നുകൂടെ വരയ്ക്കുകയാണെങ്കിൽ ഇതിനകത്താണ് ഇൻട്രാ പൾമോണറി പ്രഷർ, ഇൻട്രാ ഇത് കൂടുതലായിരിക്കും. അത് കൂടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് എങ്ങോട്ടിറങ്ങും, അവിടെ ഒരു പ്രഷർ ചെലുത്തും, അകത്തൊരു പ്രഷർ ചെലുത്തും, അതിൻ്റെ ഫലമായിട്ട് എയർ പുറത്തോട്ട് തള്ളുകയാണ് അവിടെ ചെയ്യുന്നത്. റിലാക്സേഷൻ ഓൺ ഡയഫ്രം, നേരത്തെ ഈ ഡയഫ്രം സാധനം നേരത്തെ താന്നിരിക്കുമായിരുന്നു, അപ്പോൾ അത് മേലോട്ട് ഉയരുന്നു ഉണ്ടാ, അതിൻ്റെ ഡയഫ്രാമിൻ്റെ യഥാർത്ഥ പൊസിഷനിലേക്ക് തിരികെ വരുന്നു. ഡയഫ്രാൻ്റെ സ്റ്റെർണം ദെയർ നോർമൽ പൊസിഷൻ, റെഡ്യൂസ് ദ തൊറാസിക് വോളിയം, അത് തൊറാസിക് വോളിയം കുറയ്ക്കുന്നു, ആൻഡ് പ്രഷർ വോളിയവും കുറയ്ക്കുന്നു അല്ലേ. ലീഡ് ബൈ പ്രഷർ പൾമോണറി വോളിയം, ഇറ്റ് ഇൻക്രീസ് ദ ഇൻട്രാ പൾമോണറി പ്രഷർ സ്ലൈറ്റ്ലി എബോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, കോസ് ദ എക്സ്പ്ലഷൻ എയർ ഫ്രം ലങ്സ്. അതിൻ്റെ ഫലമായിട്ട് ഇൻട്രാ പൾമോണറി പ്രഷർ കൂടുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ പ്രഷർ ചെലുത്തുകയും ആ എയർ അകത്തുനിന്ന് പുറത്തോട്ട് തള്ളുകയാണ് അവിടെ ചെയ്യുന്നത്. അതിനെയാണ് എന്തുവല്ല അറിയപ്പെടുന്നത്, എക്സ്പിറേഷൻ എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത്. അതേപോലെ ഒരു ആവറേജ് ഹെൽത്തി ഹ്യൂമൻസിനകത്ത് ബ്രീത്ത് ചെയ്യുന്നത് 12 to 16 ടൈം പെർ മിനിറ്റാണ് അല്ലേ. അതിനകത്ത് കണ്ടുപിടിക്കുന്നത് സ്പൈറോമീറ്റർ ഉപയോഗിച്ചാണ് നമ്മളിത് കണ്ടെത്തുന്നത്. സ്പൈറോമീറ്റർ ഉപയോഗിച്ചാണിത് നമ്മൾ പ്രധാനമായിട്ടും കണ്ടുപിടിക്കുന്നത്. ഇനി റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റിയിൽ നമുക്ക് പഠിക്കാം ടൈഡൽ വോളിയംസ് ടി വിയെ കുറിച്ചാണ് പറയുന്നത്. ദ വോളിയം ഓഫ് എയർ ഇൻസ്പെയർഡ് ഓർ എക്സ്പെയർഡ് ഡ്യൂറിങ് നോർമൽ റെസ്പിറേഷൻ. നോർമൽ റെസ്പിറേഷനിലൂടെ നമ്മൾ ഉള്ളിലേക്കെടുക്കുന്ന എയർ ആണ് അല്ലേ, അല്ലെ പുറത്തോട്ട് കളയുന്ന എയർ, അതിനാണ് ടൈഡൽ വോളിയം. അതെപ്പോഴും എത്രയായിരിക്കും, 500 ml. അപ്പോൾ ടി വി ഇസ് ഈക്വൽ ടു 500 ml ആണ് ടി വി. ഹെൽത്തി മാൻ കോസ് ഇൻസ്പെയർ ആൻഡ് എക്സ്പെയർ അപ്രോക്സിമേറ്റ്ലി 6000 to 8000 ml എയർ പെർ മിനിറ്റ് എന്നാണ് പറയുന്നത്. അടുത്ത റെസിഡ്യൽ വോളിയം ഉണ്ട്. വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ്, ലങ്സിൽ തങ്ങി നിൽക്കുന്ന എയറാണ് ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ നടത്തിയാലും കുറച്ച് എയർ എപ്പോഴും തങ്ങി നിൽക്കും ലങ്സിനകത്ത്. ആ എയറാണ് റെസിഡ്യൽ വോളിയം. അതെപ്പോഴും 1100 ml നും 1200 ml നും
അതടക്ക് കാണപ്പെടും അതാണ് അപ്പോൾ എന്താണ് ഫങ്ഷണൽ റെസിഡ്യൽ വോളിയം എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് അതല്ല ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് അല്ലേ ഇവിടെ ആദ്യം ഓക്സിജൻ ട്രാൻസ്പോർട്ടാണ് നമുക്ക് പ്രധാനമായിട്ടിനകത്ത് പഠിക്കാനുള്ളത് അല്ലേ ഓക്സിജൻ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ 90% ഓഫ് ഓക്സിജൻ ട്രാൻസ്പോർട്ടഡ് ബൈ ആർ ബി സി ആൻഡ് റിമൈനിങ് 3% ഓക്സിജൻ ക്യാരിയർ ഡിസോൾവ്ഡ് സ്റ്റേറ്റ് ടു പ്ലാസ്മ അത് ഹീമോഗ്ലോബിനാണ് ഇത് പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറ്റപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ആദ്യം ആൽവിയോളയിലും ടിഷ്യൂസിലും നടക്കുന്ന പ്രവർത്തനമുണ്ട് അല്ലേ ആൽവിയോളയിൽ ലങ്സിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹൈ പിയോട്ടോ നമ്മൾ ശ്വസനം നടത്തുമ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടും അതുകൊണ്ട് അവിടെ ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അതിനാണ് പിയോട്ടോ എന്ന് അറിയപ്പെടും അതേപോലെ ലോ പിയോസ് പി സി ഒ ടു ലോ പി സി ഒ ടു എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷറോ കാർബൺ ഡയോക്സൈഡ് ലോ ആയിരിക്കും ലെസർ എച്ച് പ്ലസ് കോൺസെൻട്രേഷനും ലോവർ ടെമ്പറേച്ചറിലും നമ്മുടെ ഹീമോഗ്ലോബിൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായി മാറ്റപ്പെടുന്നു ഹീമോഗ്ലോബിൻ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറ്റപ്പെടും ഇതാണ് എവിടെ നടക്കുന്ന പരിപാടി ലങ്സിൽ നടക്കുന്ന റിയാക്ഷൻ അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പി ഒ ടു ആരാകണം ഹൈ ആകണം പി സി ഒ ടു ലോ ആകണം ലെസർ എച്ച് പ്ലസ് കോൺസെൻട്രേഷനും ലോ ടെമ്പറേച്ചറിൻ്റെ കണ്ടീഷനിൽ മാത്രമേ ഹീമോഗ്ലോബിൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറ്റപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് ഇനി ടിഷ്യൂസിൽ നേരെ തിരിച്ചായിരിക്കും നടക്കുന്നത് ടിഷ്യൂസിനകത്ത് നേരെ തിരിച്ച് റിവേഴ്സിബിൾ റിയാക്ഷൻ ഇവിടെ നടക്കും ടിഷ്യൂസ് നടക്കേണ്ടത് അവിടെ പി ഒ ടു അല്ല പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അവിടെ ഫസ്റ്റ് ലോ ആകുന്നു പി സി ഒ ടു അവിടെ വെച്ച് ഹൈ ആവും പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഹൈ ആകുന്നു ഹൈ എച്ച് പ്ലസ് കോൺസെൻട്രേഷനും ഹൈ ടെമ്പറേച്ചറിലും ഈ പറയുന്ന ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ആരൊക്കെയായിട്ട് മാറുന്നു ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ട് മാറ്റപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് കേട്ടല്ലോ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ഹീമോഗ്ലോബിനും ഓക്സിജനുമായിട്ട് മാറ്റപ്പെടും ഇതാണ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് എന്ന പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് ഇനി ഇവിടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഒരു സിഗ്മോയിഡ് കർവാണ് ഇത് പരീക്ഷയ്ക്ക് ഒരു 90% അല്ലെങ്കിൽ 95% ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ഈ ഗ്രാഫ് തന്നിട്ടാണ് നിങ്ങളൊക്കെ ചോദിക്കുന്നത് ഗ്രാഫ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്നാണ് നിങ്ങൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് സിഗ്മോയിഡ് കർവ് എന്നാണ് അല്ലേ അതിനകത്ത് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് അല്ലേ വിത്ത് പെർസെൻറ്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ പ്ലോട്ടഡ് എഗൻസ്റ്റ് പി ഒ ടു ദ കർവ് ഈസ് കാൾഡ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഹൈലി യൂസ്ഫുൾ സ്റ്റഡിയിങ് എഫക്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ലൈക്ക് പി സി ഒ ടു എച്ച് പ്ലസ് കോൺസെൻട്രേഷൻ ആൻഡ് ബൈൻഡിങ് ഒ ടു വിത്ത് ഹീമോഗ്ലോബിൻസിൻ്റെയൊക്കെ അതിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് നമുക്ക് അവിടെ യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗമാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഇനി ഡിസോർഡർ ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം അല്ലേ ആസ്മ എന്ന് പറയുന്ന രോഗം അല്ലേ ഇതിനുണ്ടാകുന്ന പ്രധാന തകരാറുകളാണ് ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് ആണ് ഇതിൻ്റെ പ്രധാന കാരണം അല്ലേ വീങ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കിയ ആൻഡ് ബ്രോങ്കിയോൾസ് ഈ ബ്രോങ്കിയോൾസിനും ബ്രോങ്കിക്കും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഈ രോഗത്തിന് പ്രധാന കാരണം എംപിസിമ എന്ന് പറയുന്ന രോഗമുണ്ട് ക്രോണിക് ഡിസോർഡറാണ് വിത്ത് ആൽവിയോളാർ വാൾ ഡാമേജ് ആൽവിയോളാർ വായു അറകളുടെ ഭിത്തികൾക്ക് തകരാറുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് എംപിസിമ അല്ലെ ഡ്യൂ ടു റെസ്പിറേ വിത്ത് റെസ്പിറേറ്ററി സർഫസ് ഈസ് ഡിക്രീസ് അയാളുടെ റെസ്പിറേറ്ററി സർഫസ് കുറയും വൺ ഓഫ് ദ മേജർ കോസ് ഓഫ് സിഗരറ്റ് സ്മോക്കിംഗ് എന്നാണ് ഈ രോഗം പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് സ്മോക്കിംഗ് ഒക്യുപ്പേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ തൊഴിൽ സംബന്ധമായ രോഗങ്ങൾ അല്ലേ അത് ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ കോറി ഇൻഡസ്ട്രീസ് അതേപോലെ ആസ്പെറ്റോസ് ഇൻഡസ്ട്രീസിൽ വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകുന്ന രോഗങ്ങളാണ് ദൂസിങ്ങൾ എന്താണ് ഗ്രൈൻഡിങ് ഓഫ് സ്റ്റോൺ ബ്രേക്കിംഗ് ആൻഡ് സോ മച്ച് ഡസ്റ്റ് പ്രൊഡ്യൂസ് ദ ഡിഫൻസീവ് മെക്കാനിസം ബോഡി കനോട്ട് ഫുള്ളി കോപ്പ് വിത്ത് ദ സിറ്റുവേഷൻ അതിൻ്റെ പൊടി കോറി കമ്പനികളുടെ പൊടി ശ്വസിക്കുമ്പോൾ അവിടെ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗമാണ് ഇവിടെ നമ്മുടെ സിലിക്കോസിസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാകാറുണ്ട് ഇനി ആസ്പെറ്റോസിസ് രോഗം ഉണ്ടാകുന്ന ആസ്പെറ്റോസ് ഷീറ്റ് നിർമ്മാണ തൊഴിലാളികൾക്ക് അതിൻ്റെ പൊടി ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ആസ്പെറ്റോസിസ് ലോങ് എക്സ്പോസർ ക്യാൻ ബി ഗിയറൈസ് ടു ഇൻഫ്ലമേഷൻ ലീഡിങ് ടു ഫൈബ്രോസിസ്
and thus causing serious lungs damage in the karanam aagunu alle onnu fibrosis nu parayna proliferation of fibrous tissue aanu work such as nu parayna edakkana ivaru pradhanaatta oru protective mask pradhanaattum upayogikkanam silicosis asbestosis okkana pradhanapetta occupational disorder aattu parayna rogangalum avade ariyapettunnathu ithrayum content galaanu nammude ee chapter inathu ulpaduthirikkana pradhanapetta content galu.